പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. അവിടുന്ന് റിലീസ് ഓർഡർ കിട്ടിയാൽ റിലീസ് കൊടുത്തു, റിലീസ് ചെയ്ത് പുറത്തു വരും, വീട്ടിലേക്ക് പോകും. ഇത്രയാണ് തിങ്കളാഴ്ച ഇന്നത്തെ ഒരു കോടതി വിധിയെ സംബന്ധിച്ച് ഒരു ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഗുഡ് ഡേ അല്ലേ. ഈ നിങ്ങൾ പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ, ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ല, കളക്ടറുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഒഴിയെടുത്തു, അതൊക്കെ പല കാര്യങ്ങളും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ജാമ്യം കിട്ടിയത്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കേസ് എന്ന നിലയിൽ ഒരു അഭിഭാഷകനായ അങ്ങക്ക് ഒരു അഭിമാന മുഹൂർത്തമല്ലേ ഇത്? തീർച്ചയായിട്ടും അഭിമാനം എന്നെല്ലാം പറയുന്നത് എൻ്റെ ഒരു വാദം അംഗീകരിച്ചു എന്നുള്ളത് ഒരു ഇത് റുട്ടീൻ ആക്ട് ആണ്. ഞങ്ങൾ 10-32 കൊല്ലമായി വക്കീലാണ്. അപ്പോൾ സ്വാഭാവിക ഇത്തരം കേസുകൾ നമ്മൾ ഹാജരായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം സൂക്ഷ്മാംശം നോക്കിയിട്ടില്ല ഞാൻ. എന്നാലും ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ആ സ്ത്രീ എന്ന പരിഗണന കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ നിയമം എങ്ങനെയാണ് പറയുന്നത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിഗണന കൊടുക്കണമെന്നാണ്. കൂടുതൽ ഈ നിയമപരമായ പരിശോധനയിലേക്ക് കോടതി കടക്കും, എങ്ങനെയായിരിക്കും കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്? നല്ല പ്രതീക്ഷയിലാണ്. ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യണം. നിങ്ങൾ തന്നെ അങ്ങനെ ബാധിക്കല്ല. ഞാനിത് ബാധിച്ചു, പിന്നെ നിങ്ങളെ ഒന്നും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഞാൻ പറയേണ്ടതില്ല. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ കോടതി നടത്തിയിട്ടുണ്ടോ? ഇല്ല ഇല്ല എന്നല്ല പറഞ്ഞു. നേരത്തെ വക്കീല് പി ദിവ്യയോട് നേരത്തെ സംസാരിച്ചു, ജയിലെത്തി സംസാരിച്ചിരുന്നു. അതെ അതെ. എന്താണ് ദിവ്യയുടെ മാനസിക? ഒന്നുമില്ല മാനസിക, അവര് ഒരു ഇതിനെ കരുത്തോട് നേരിടാം എന്നുള്ളതല്ലേ സാധാരണ നിലക്ക് സാധ്യമാകുന്നത്. അല്ല അങ്ങനെയൊന്നും അത്ര അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ അങ്ങനെയുള്ള ഒരു പത്രഭാഷയെ ചോദിച്ചാൽ ഞാനൊരു പാവം വക്കീല. കോടതിയിൽ തന്നെ അത് അനുചിതമായെന്ന് ചൂണ്ടിക്കാണിച്ചത് അങ്ങനെയല്ല. അതായത് ഞാൻ കോടതി ചൂണ്ടിക്കാണിച്ചത് കോടതി അങ്ങനെ ഒരു നിലപാടെടുത്താൽ തെറ്റില്ല എന്നാണ്. കോടതിക്ക് അനുചിതമെന്ന് തോന്നി ഒരു നിലപാടെടുത്താൽ തെറ്റില്ല, കോടതി അങ്ങനെ അഭിപ്രായപ്പെടാലോ. അത് ഓരോരുത്തർക്കും ആ സമയത്ത് തോന്നുന്നൊരു കാര്യമാണല്ലോ. കോടതി അങ്ങനെ ഒരു വ്യൂ എടുത്തതിൽ തെറ്റ് ഉണ്ട് എന്ന് നിലപാട് ഞങ്ങൾ എടുത്തു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. ഓക്കെ.